ജിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സ്വർഗപിതാവിന്റെ കരങ്ങളിൽ നിന്ന് വിശുദ്ധിയോടെ കുഞ്ഞുങ്ങളെ സ്വീകരിച്ച് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിതം നയിക്കുവാൻ കുടുംബങ്ങളെ സഹായിക്കുക, ഇതാണ് ഏഞ്ചൽസ് ആർമിയുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് മധുരമൊഴിക്ക് ശേഷം ഏഞ്ചൽസ് ആർമി വീണ്ടും നിങ്ങൾക്കായി ഇവിടെ ഒരുക്കുന്നു വിശുദ്ധ വീതി, എ ഫാമിലീസ് ജേർണി ടു ഹോളിനെസ്. ചിലരുടെ ലൈഫിൽ കുറേ കോംപ്ലിക്കേഷൻസും കുറേ റിസ്ക്കും ഫേസ് ചെയ്തുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ സ്വീകരിക്കുന്നത്. ഇതുപോലത്തെ കുറേ ഫാമിലീസിനെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ചർച്ചാ വിഷയവും ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ കരങ്ങളിൽ കംപ്ലീറ്റായി ആശ്രയിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന മാതാപിതാക്കന്മാർ. എട്ട് സിസേറിന് ശേഷവും ജീവന് യെസ് പറഞ്ഞ് ഒരു കറേജിയസ് ആയിട്ടുള്ള ഒരു രണ്ട് ഈ ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുവാനായിട്ട് ആക്റ്റ് ആയിട്ടുള്ള ഒരു കപ്പിളിനെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. മാർട്ടിൻ ചേട്ടനും ലിന ചേച്ചിയുമാണ്. മാർട്ടിൻ ചേട്ടൻ പ്രൊഫഷണലി ഇൻറ്റീരിയർ ഫേർണിഷിങ്ങുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, ഒപ്പം ശുശ്രൂഷ മേഖലകളിൽ വളരെയധികം സജീവമായി പ്രവർത്തിക്കുന്നുണ്ട്. KCBC പ്രോ ലൈഫ് സമിതിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഒരാളാണ് മാർട്ടിൻ ചേട്ടൻ. ലിന ചേച്ചി മാർട്ടിൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ശുശ്രൂഷയിൽ ഒപ്പം ഹോം മേക്കറും ആണ്. വെൽക്കം ചേട്ടാ, വെൽക്കം ചേച്ചി ടു ദ ഷോ. ഞങ്ങൾ കേട്ടായിരുന്നു എട്ട് സിസേറിയന് ശേഷമാണ് ഇങ്ങനെ നിൽക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരുപാട് കോംപ്ലിക്കേഷൻസും സിസേറിയൻ എട്ടെണ്ണം എന്നൊക്കെ പറയുമ്പോൾ ഇച്ചിരി സ്ട്രഗിൾ ആണെന്ന് അറിയാം, എങ്കിലും ഇതിനോടുള്ളൊരു ഓപ്പൺനെസ്, ജീവന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ഓപ്പണായിട്ട് നിൽക്കുന്ന ഈ സ്റ്റെപ്പൊക്കെ എടുക്കാനുള്ള ഒരു ധൈര്യം, ഇതൊക്കെ ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾക്ക് ഇതൊക്കെ ഭയങ്കര ഒരു ചലഞ്ചിങ് ആണ് കേൾക്കുമ്പോൾ തന്നെ. ഞാൻ എൻ്റെ 18-ാം വയസ്സിൽ നവീകരണത്തിലേക്ക് വരുന്നു. ആ കാലഘട്ടത്തിൽ തന്നെ അനാഥരായ കുഞ്ഞുങ്ങളുടെ റിഹാബിലിറ്റേഷനുമായി ബന്ധപ്പെട്ട് തുടങ്ങി വെച്ച ഒരു ആ കാലഘട്ടങ്ങളിൽ ആ ശുശ്രൂഷയിൽ സഹകരിക്കുന്നുണ്ടായിരുന്നു. തീർച്ചയായും അവിടെ വെച്ചാണ് ഞാനും എൻ്റെ ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതും. അതിനെ തുടർന്ന് ഈ കഴിഞ്ഞ 24 വർഷത്തിൻ്റെ പീരീഡിൽ ശുശ്രൂഷയിൽ തന്നെ ആയിരുന്നു. നവീകരണത്തിൽ വന്നതിന് ശേഷം ദൈവ ശുശ്രൂഷയിൽ തന്നെ വിവിധ മേഖലകളിലായിരുന്നു. കുറേയധികം കാറ്റഗിസം ടീച്ചർ എന്നുള്ള ഇത് മുതൽ അനേകം ശുശ്രൂഷ ബൈബിൾ അപ്പോസ്റ്റലേറ്റ്, അങ്ങനെ അനേകം ശുശ്രൂഷ ജീസസ് യൂത്തിലെല്ലാം ഉണ്ടായിരുന്നെങ്കിലും, ഈ അനാഥരായ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയിലെല്ലാം ഉണ്ടായിരുന്നെങ്കിലും, ഈ അവനവൻ്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി ദൈവത്തിനും മനുഷ്യർക്കും ഉപകാരികളായി അവരെ വളർത്തിക്കൊണ്ടുവരുന്നതിനേക്കാൾ വലിയൊരു ശുശ്രൂഷയില്ലെന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് മേ ബി പുള്ളിക്കാരിക്ക് അത്ര അങ്ങാട് അങ്ങനെ ബോധ്യമില്ലെങ്കിൽ പോലും ഞാനെന്ത് പറഞ്ഞോ അതെല്ലാം അന്ന് തൊട്ട് ഇന്ന് വരെ ഈ 18 വർഷമായിട്ട് വിശ്വസിച്ച് എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ടാണ് തീർച്ചയായും ഇക്കാര്യത്തിൽ ഒരു ദൈവത്തിൻ്റെ ദൈവം ദാനമായി തരുന്ന മക്കൾക്ക് അല്ലെങ്കിൽ ജീവനോടുള്ളൊരു തുറവി കാണിക്കുവാൻ ഞങ്ങൾക്ക് പ്രേരകമായത്. ശരിക്കും പ്രസംഗിക്കാൻ ഭയങ്കര എളുപ്പമാണ് അല്ലേ? മക്കൾക്ക് തുറവുണ്ടാവണം, ജീവന് തുറവുണ്ടാവണം, അതും സിസേറിയൻ നമ്പർ കൂടുന്തോറും ഇത് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് ശരിക്കും ബുദ്ധിമുട്ട്. കുറേ മെഡിക്കൽ റിസ്ക്കും എല്ലാം ഉണ്ട്. എന്തൊക്കെ ചലഞ്ചസ് ആണ് ഫേസ് ചെയ്തിരുന്നത് ചേച്ചി, ഒന്ന് പറയാമോ? ആദ്യത്തെ മോളെ പ്രസവിക്കുന്ന സമയത്ത് മാത്രമേ ഒരു കോംപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. മൂത്ത മോൾക്ക് PDയുടെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു. 1 വയസ്സായപ്പോഴേക്കും ഓപ്പറേഷൻ കഴിഞ്ഞു, മോൾക്ക് പിന്നെ കുഴപ്പമുണ്ടായില്ല. പിന്നെ ആദ്യത്തെ 3 സിസേറിയനും 3 വർഷത്തിനുള്ളിലായിരുന്നു. ആദ്യത്തെ 3 ഡെലിവറിക്ക് കൂടി സഹായിക്കാനായിട്ട് പാരൻസ് ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട് മാറി 4-ാമത്തെ സിസേറിയൻ തുടങ്ങി. കുഞ്ഞു മുതൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ തുടങ്ങി ഒറ്റയ്ക്കാണ്. എനിക്കറിയില്ല എൻ്റെ പാരൻസിനോ അല്ലെങ്കിൽ മാർട്ടിൻ്റെ പാരൻസിനോ ഞങ്ങൾ കൂടെ വന്ന് നിൽക്കാനോ നോക്കാനോ നമ്മളെ സഹായിക്കാൻ പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അപ്പോൾ എൻ്റെ പരിശുദ്ധ അമ്മ തന്നെയായിരുന്നു എൻ്റെ കൂടെയെന്ന്, ജീവിതത്തിൽ എൻ്റെ കൂടെ എപ്പോഴും അമ്മയാണ് ഉണ്ടായിരുന്നത്. പിന്നെ എൻ്റെ മക്കളും ചെറിയ കുട്ടികളായിരുന്നപ്പോഴാണെങ്കിലും വലിയതായപ്പോഴും ആദ്യത്തെ 3 പേര് എന്നെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് ഓരോ ഡെലിവറിക്കും. അത് കഴിയുമ്പോഴൊക്കെ എന്നെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ വീട്ടു ജോലികളല്ല ഞാൻ പറയുന്നത്, കുഞ്ഞുങ്ങളെ ഒന്ന് എടുക്കുവാനും നോക്കുവാനൊക്കെ ആയിട്ട് അവർ ഏബിൾ ആയിട്ടുണ്ട്. ഡോക്ടേഴ്സ് അധികം റെക്കമെൻഡ് ചെയ്യൂലല്ലോ ഇത്രയും സിസേറിയൻ. ഇനിയും അപ്പോൾ നിങ്ങൾ ഒരു ഡോക്ടറിനെ തന്നെ ആയിരുന്നോ കണ്ടിരുന്നത്, അതോ എങ്ങനെയാണ് നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്തത്? 3-ാമത്തെ സിസേറിയൻ ഒക്കെ ആയപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ 3 വർഷത്തിനുള്ളിലാണ് 3 ഒരു സിസേറിയൻ കഴിഞ്ഞാൽ മിനിമം 3 വർഷത്തെ ബ്രേക്ക് വേണമെന്ന് പറയുന്നിടത്ത്
നമുക്ക് അറിയില്ല. കാരണം അന്ന് ഞാൻ അതിനു മുൻപ് വരെ ശുശ്രൂഷാ മേഖലകളിലും പ്രത്യേകിച്ച് ഭ്രൂണഹത്യയ്ക്ക് മറ്റുമെതിരെയുള്ള പ്രോലൈഫ് പ്രവർത്തനങ്ങളിലെല്ലാം അതിൻ്റെ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ജീസസ് യൂത്ത് പ്ലാറ്റ്ഫോമിലും അല്ലാതെ എല്ലാം പ്രവർത്തിച്ചിരുന്നതുകൊണ്ട് ജീവനോടുള്ളൊരു തുറവി എന്നുള്ളൊരു മനസ്സിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൂത്ത ആൾക്ക് ഒരു വയസ്സായപ്പോൾ തന്നെ ഒരു വയസ്സ് ബർത്ത്ഡേ ആഘോഷിക്കുമ്പോൾ ആണ് പുതിയൊരു വാർത്ത രണ്ടാമത്തെ പ്രഗ്നൻസി എന്നുള്ളത്. പക്ഷേ പെട്ടെന്ന് സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ ഒരു അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധി അത് അപ്പോഴാണ് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രവണത ഉണ്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അങ്ങ് മുന്നേ പോയി വെറുതെ ഒരു യാദൃശ്യമെന്ന് തോന്നാമെങ്കിലും ഈ ഒന്നാമത്തെ ആൾ ജനിക്കുന്നത് പെസഹാ വ്യാഴാഴ്ചയാണ്, മൂന്നാമത്തെ ആൾ ജനിക്കുന്നത് ദുഃഖവെള്ളിയാഴ്ചയാണ്. അത് ദൈവം തന്നെ ദൈവം തമ്പുരാൻ തന്നെ നിശ്ചയിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നമ്മൾക്കൊരു ചലഞ്ച് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഈ ഒരു നയം ഉണ്ടായിരുന്നു, ദൈവത്തിലുള്ള ആശ്രയം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് ഈ ആദ്യത്തെ കുഞ്ഞിൻ്റെ ആ വിഷയം കഴിഞ്ഞ് കഴിഞ്ഞാൽ തലേന്ന് വരെ ഹോസ്പിറ്റലിൽ ഡെലിവറിക്ക് അഡ്മിറ്റ് ആണതിൻ്റെ തലേന്ന് വരെ നിറവയറുമായിട്ട് ഇയാൾ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യും, ഞാനും സപ്പോർട്ട് ചെയ്യും. മൂത്ത കുട്ടികൾ ആ ഒരു മൂന്ന് പേരൊരു ബാച്ചാണ്. പിന്നീട് ഒരു മൂന്നര വർഷത്തെ ഗ്യാപ്പുണ്ട് അടുത്ത ആൾക്ക്. അവരും പറ്റണമല്ല, അവരും കൂടും. സിസേറിയൻ പോയി പലപ്പോഴും 7-ാം മാസം വരെയൊക്കെ ഞങ്ങൾ 2-വീലറിനാണ് ചെക്കപ്പിനൊക്കെ പോകുന്നത്. 3-4 പ്രസവം വരെ എറണാകുളത്തായിരുന്നു, എറണാകുളത്തെ ഹോസ്പിറ്റലുകളിലായിരുന്നു. തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ആദ്യം കൊച്ചിയിലെ ഒരു ഹോസ്പിറ്റലായിരുന്നു, പിന്നെ എറണാകുളത്ത് ഡോക്ടേഴ്സ് ഒരു 3 ഒക്കെ ആയപ്പോഴേക്ക് തൊട്ട് അവർ ഭർത്താവിന് കൗൺസിലിംഗ് വേണം, പിന്നെ ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ആൾ വരുന്നു. അങ്ങനെ വലിയൊരു അപ്പം നമ്മൾ അപ്പോഴാണ് ഈ സമൂഹത്തിനോട് ഇത്രത്തോളം എതിർപ്പുണ്ടെന്ന് ഉള്ളൊരു ബോധ്യം കിട്ടുന്നത്. ആ സമയത്ത് ഞങ്ങളതിനൊന്നും നിന്നിൽ വഴങ്ങിയില്ല. അപ്പം 4-ാമത്തെ തവണ ആയപ്പോഴേക്കും പറഞ്ഞു ഇനി ഇത് പറഞ്ഞു വന്നേക്കരുന്ന് തന്നെ പറഞ്ഞു 4-ാമത്തെ ഡോക്ടർ. അതുകൊണ്ട് 5-ാമത്തെ പ്രഗ്നൻസി, പക്ഷേ 4-ാമത്തെ പ്രഗ്നൻസിൽ ഞങ്ങൾ കണ്ട ഒരു പ്രത്യേക ദൈവാനുഭവം ഉണ്ട്. അന്ന് വളരെയധികം പേടിപ്പിച്ചു നമ്മളെ, എന്തെങ്കിലും ആ ഒരു ടൈമിൽ എന്തെങ്കിലും ബ്ലീഡിങ് ആയാൽ 20 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിച്ചില്ലെങ്കിൽ അമ്മയും കുഞ്ഞും മരിക്കും, അങ്ങനെ പല രീതിയിലും. പക്ഷേ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു. 4-ാമത് ഞങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ, എറണാകുളത്തെ ലോർഡ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആകുമ്പോൾ തൊട്ട് ഓപ്പോസിറ്റ് റൂമിൽ ഒരു ഇസ്ലാം കുടുംബത്തിലെ ഒരു ചേച്ചി 4 പെൺകുഞ്ഞുങ്ങൾ വീണ്ടും 5-ാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്നു. അപ്പോൾ അവർ 5-ാമത്തെ കുഞ്ഞിനെ ഒരു ആൺകുട്ടിയെ പ്രതീക്ഷിച്ചാണ്. അപ്പോൾ ഡെലിവറി നടന്നു, ഒരു ആൺകുഞ്ഞ് ജനിച്ചവർക്ക്. അവർ വളരെ സന്തോഷമായിട്ട് എല്ലാവർക്കും മധുരമൊക്കെ വിതരണം ചെയ്തു. 2-ാം ദിവസം അതിൻ്റെ പിറ്റേന്ന് ഞങ്ങൾക്കും 4-ാമത്തെ കുഞ്ഞ് ജനിക്കുന്നു. 2-ാം ദിവസം അവരുടെ ഈ ജനിച്ച കുട്ടിയെ ICU മാറ്റി, NICU 2-3 ദിവസത്തിനുള്ളിൽ ആ കുഞ്ഞ് മരിച്ചു. ആ ഇത്ത ഇയാളെ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവന്ന് ബെഡിൽ കിടത്തിയേക്കുന്ന അടുത്ത് കാല് വന്ന് പിടിച്ചിട്ട് പറഞ്ഞു, മോളെ എന്നെ അള്ളാ ശിക്ഷിച്ചതാണ്, ഞാൻ എനിക്കൊരു ആൺകുഞ്ഞിനെ കിട്ടിയപ്പോൾ പ്രസവം നിർത്തി, മോള് അതിന് സമ്മതിച്ചില്ലല്ലോ എന്ന് അവരുടെ ഒരു ബോധ്യത്തിൽ നിന്ന് അവരങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന്. ഡോക്ടർ നല്ല പ്രഷർ ഉണ്ടായിരുന്നു, തിയേറ്ററിൽ കയറ്റിയിട്ട് പോലും പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ ഒരു നയമാണല്ലോ. തിയേറ്ററിൽ കയറ്റിയപ്പോൾ പോലും ഉപദേശിച്ചെങ്കിലും ഇയാളും സമ്മതിച്ചില്ല ആ സമയത്തെല്ലാം. പിന്നെ 5-ാമത്തെ തൊട്ട് അതുകൊണ്ട് എറണാകുളത്തിന് പുറത്ത് മറ്റു സിസ്റ്റർ മാർസലസ് ആണ്, കോട്ടയം കിടങ്ങൂരുള്ള സിസ്റ്റർ മാർസലസ് ആണ് നമുക്കൊരു സപ്പോർട്ടായിട്ട്. 5-6 സിസേറിയൻ ഉണ്ടായിരുന്നത്. 6-ാമത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ മരിച്ചു. അപ്പോഴാണ് ഡോക്ടർ ഫിൻഡോ, കുഴിക്കാട്ടുശ്ശേരി മറിയം തെരേസ ഹോസ്പിറ്റലിൽ ഡോക്ടർ ഫിൻഡോയാണ് 7-ാമത്തെയും 8-ാമത്തെയും സിസേറിയനെ അറ്റൻഡ് ചെയ്തത്. സിസ്റ്റർ മാസിനെ പറ്റി ഒരുപാട് കേൾക്കുകയുണ്ടായി. 1000 കണക്ക് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി. 50,000 അതെ, 50,000 കണക്കിന് കുഞ്ഞുങ്ങൾ ജനിക്കാനുള്ളതിന്റെ വലിയൊരു കാരണമാണ് ആയിരുന്നു സിസ്റ്റർ മാസ്ലസ്. ഞങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ മറ്റാരേക്കാളും ഈ പറഞ്ഞ 50,000 പേരെക്കാളും ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നതാണ് സിസ്റ്റർ മാർസലസിനോട്. കാരണം ദൈവം കഴിഞ്ഞാൽ എന്ന് പറയത്തക്ക വിധത്തിൽ സിസ്റ്ററിനോട് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട്. ഞങ്ങൾക്ക് 6 കുഞ്ഞുങ്ങളായിരിക്കെ ശരിക്കും ഞങ്ങളുടെ ജീവിത പശ്ചാത്തലമെല്ലാം വെച്ച് 6 മതി എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നൊരു സമയത്ത്, പ്രസവം നിർത്താമെന്ന് തീരുമാനിച്ചില്ലെങ്കിലും 6 പേർ മതി എന്ന് തീരുമാനിക്കുന്ന സമയത്ത് ഒരു വൈദികൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു 7-ാമത് ഒരു കുഞ്ഞിനെ കൂടി തരുമെന്ന്. പിന്നീടുള്ള 3 വർഷത്തിനുള്ളിൽ 3 അബോർഷനാണ് ഞങ്ങൾക്ക്. 3 കുഞ്ഞുങ്ങളെ 2.5 മാസത്തിൻ്റെ ആ പീരീഡിൽ വെച്ച് കിട്ടാതെ വന്നു. സിസ്റ്ററിൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ വേണ്ടെന്ന് വെക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ, ദൈവം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തരും, നീയാണ് തീരുമാനിക്കണതെന്ന് ഒരു വാക്കിനോട് സിസ്റ്റർ പറഞ്ഞു, ഞങ്ങളോട് ഒരുമിച്ച് പറയുന്നു.
കാത്തിരുന്ന് വിത്തിൻ സിസ്റ്റർ അത് പറഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആ ഏഴാമത്തെ കുഞ്ഞ് രണ്ടര രണ്ടേ മുക്കാൽ മാസം പിന്നിടുന്നു ആ സെയിം ടൈമിൽ സിസ്റ്റർ മരിക്കുന്നു അങ്ങനെയാണ് ഞങ്ങൾ ഏഴാമത്തെ കുഞ്ഞിനെ സ്വീകരിക്കുന്നത് അന്ന് അത് ബോയ് ആയതുകൊണ്ട് മറ്റേ മാരി എന്ന പേരിട്ടത് പരിശുദ്ധമ്മയുടെ ഒരു നാമം എന്നുള്ള നിലക്ക് ഇപ്പോൾ ഈ എട്ടാമത്തെ കുഞ്ഞിൻ്റെ പേര് മറിയം മാർസലസ് എന്നാണ് അത് സിസ്റ്ററിൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് തന്നെയായിട്ട് ഏഞ്ചൽ സാമി മിനിസ്ട്രിക്കും വളരെയധികം പ്രിയപ്പെട്ടതാണ് സിസ്റ്റർ മാർസലസ്. അതുകൊണ്ട് എന്തോ ഈ ഒരു നിമിഷം ഞങ്ങൾ മാർസലസ് സിസ്റ്ററിനെ നന്ദിയോടെ ഓർക്കുന്നു. സ്വർഗത്തിൽ നിന്ന് സിസ്റ്റർ നോക്കി ഇതൊക്കെ കണ്ട് സന്തോഷിക്കുന്നുണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി സ്പെഷ്യലായിട്ട് വേറെ ഒരു ഗസ്റ്റായിട്ട് മീനുവും ടോജനും നമ്മുടെ കൂടെ അപ്പുറത്തെ സ്റ്റുഡിയോയിലുണ്ട്. സോ ലെറ്റ്സ് ഹിയർ ദം ഔട്ട്. ഓവർ ടു യു ടോജൻ ആൻഡ് മീനു. താങ്ക് യു മനു. താങ്ക് യു എൽറിയ. ഇന്ന് നമ്മോടൊപ്പം ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണുള്ളത്, തൃശ്ശൂരിലെ കുഴിക്കാട്ടുശ്ശേരിൽ മറിയൻ ത്രേസ്യ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഫിൻഡോ. ഗൈനക്കോളജിസ്റ്റ് ആണ്, ഭാര്യ ആശ, നാല് മക്കളുണ്ട്. സോ ഡോക്ടർ, വെൽക്കം ടു. അപ്പോൾ നമ്മളിപ്പോൾ കേൾക്കുമായിരുന്നു മാർട്ടിൻ ആൻഡ് ലിനറ്റ് ഫാമിലിനെ കുറിച്ച് അവരുടെ അനുഭവങ്ങൾ. അവർക്ക് എട്ട് മക്കളാണ്. അപ്പം എട്ടും സിസേറിയൻ ആയിരുന്നു, എട്ടാമത്തെ സിസേറിയൻ ഡോക്ടറായിരുന്നു ചെയ്തത്. അപ്പം നമ്മൾ ഇപ്പം സാധാരണ രീതിയിൽ ഇപ്പം രണ്ട് സിസേറിയൻ കഴിഞ്ഞു, മൂന്നാമത്തെയും സിസേറിയൻ ആണെന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണ രീതിയിൽ പലർക്കും ആശങ്കയാണ്. അപ്പം ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഡോക്ടർ ഒന്ന് ഷെയർ ചെയ്യാവോ? എന്താണ് ഡോക്ടറിന് പറയാനുള്ളത്? ആ ഒരു നമുക്ക് പലർക്കും ആ ഒരു ആശങ്കയെ കുറിച്ചൊക്കെ. ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയാൽ രണ്ടാമത്തേത് പിന്നെ സിസേറിയൻ ആവും. രണ്ടാമത്തെ പ്രസവത്തോടുകൂടി പ്രസവം നിർത്തണം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലുണ്ടായ മാറ്റം ഒരു 25 വർഷം അല്ലെങ്കിൽ 30 വർഷം എന്നുള്ളതിനേക്കാൾ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ 2020 ജീവിക്കുന്നത്. 1980 സിസേറിയൻ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ നെടുകനെയാണ് മുറിവിടുക. യൂട്രസിൻ്റെ അടിഭാഗത്തല്ല മുറിവിടുന്നത്, യൂട്രസിൻ്റെ മുകൾ ഭാഗത്ത് നെടുകനെ മുറിവിടുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത്. ഞങ്ങളതിനെ ക്ലാസിക്കൽ സിസേറിയൻ എന്ന് വിളിക്കും. പിന്നീട് 1990 കുറുകനെ ഓർ ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ എന്ന് പറയുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലായിട്ട് പ്രചാരത്തിലായിട്ടുള്ളത്. അപ്പോൾ ഈ ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ ചെയ്യുമ്പോൾ തന്നെ അതിനുപയോഗിക്കുന്ന നൂലുകളിലൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫെക്ഷനൊക്കെ ഉള്ള സാധ്യതകൾ വളരെയധികം കുറഞ്ഞു. അപ്പോൾ ഈ കാരണങ്ങളാൽ ആദ്യത്തെ ഡെലിവറി സിസേറിയൻ ആയാലും രണ്ടാമത്തെ ഡെലിവറി നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഡെലിവറിയും രണ്ടാമത്തെ ഡെലിവറിയും സിസേറിയൻ ആയാൽ പിന്നീട് എന്ത് ചെയ്യും? അടുത്ത ഒരു ഡെലിവറി നോർമൽ ഡെലിവറിക്ക് നമ്മൾ ശ്രമിക്കുമോ എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, രണ്ട് സിസേറിയൻ കഴിഞ്ഞാൽ പിന്നീട് അടുത്തത് നോർമൽ ഡെലിവറിക്ക് ശ്രമിക്കുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ അടിഭാഗത്തുള്ള മുറിവ് അകലാനായിട്ട് ചെറിയൊരു സാധ്യതയുണ്ട്. 1% ഉള്ളൂ എങ്കിൽ പോലും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. അതിനാൽ നമ്മൾ മൂന്നാമത്തെ ഡെലിവറി എലക്റ്റീവായിട്ടുള്ള ഒരു സിസേറിയൻ ആണ് നമ്മൾ പ്ലാൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരു എലക്റ്റീവ് സിസേറിയൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ യൂട്രസിലെ മുറിവ് വിടാനായിട്ടുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം ലോവർ സെഗ്മെൻറ്റ് സിസേറിയൻ യൂട്രസിൻ്റെ അടിഭാഗത്തുള്ള മുറിവിൽ കുഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് മാത്രമാണ് ആ മുറിവിലൊരു സ്ട്രെസ്സ് വരുന്നത്, അഥവാ മുറിവ് അകലാനായിട്ടുള്ള ഒരു സാധ്യത വരുന്നത്. എലക്റ്റീവ് സിസേറിയനിൽ നമ്മൾ പ്രസവത്തിൻ്റെ ഏകദേശ തീയതിക്ക് 1 മുൻപേ തന്നെ നമ്മൾ സിസേറിയൻ ചെയ്യുമ്പോൾ ഈ ലേബർ പെയിൻ അഥവാ പ്രസവവേദന സ്റ്റാർട്ട് ചെയ്യുന്നില്ല, കുഞ്ഞിൻ്റെ തലഭാഗം താഴേക്ക് ഇറങ്ങുന്നില്ല, അഥവാ ഈ മുറിവിലേക്കുള്ള സ്ട്രെസ്സ് കാര്യമായിട്ട് വരുന്നേയില്ല. ഇപ്പോൾ എലക്റ്റീവ് സിസേറിയനിൽ യൂട്രസിലുള്ള മുറിവ് അകലാനായിട്ടുള്ള സാധ്യത 0.05% ആണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുക. ഓർ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 0, 1000 പോലും ഇല്ല എന്നാണ് പഠനങ്ങൾ പറയുക. അതായത് വളരെ സേഫായിട്ട് തന്നെ നമുക്ക് എലക്റ്റീവ് സിസേറിയൻസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും, ഇഫ് ദ സിറ്റുവേഷൻ ഡിമാൻഡ്സ്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത് നോർമൽ ഡെലിവറി തന്നെയാണ്. പക്ഷേ നോർമൽ ഡെലിവറിക്ക് ശ്രമിക്കുന്നത് അമ്മയ്ക്കോ കുഞ്ഞിനോ അപകടമുണ്ടാക്കുമെങ്കിൽ നമ്മൾ എലക്റ്റീവായിട്ടുള്ള ഒരു സിസേറിയൻ നമ്മൾ ചെയ്യേണ്ടി വരും. ഇപ്പോൾ രണ്ട് സിസേറിയൻ കഴിഞ്ഞ ഒരാൾക്ക് മൂന്നാമത്തേത് ഒരു എലക്റ്റീവ് സിസേറിയൻ നമ്മൾ ചെയ്യേണ്ടി വരും. മൂന്നാമത്തെ സിസേറിയൻ പ്രസവം നിർത്തണോ വേണ്ടയോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലത്തെ ചോദ്യം.
കൂടുതൽ കുഞ്ഞുങ്ങൾ ആഗ്രഹിക്കുന്ന ധാരാളം ദമ്പതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മൂന്നാമത്തേത് സിസേറിയൻ ആയതുകൊണ്ട്, മൂന്ന് സിസേറിയൻ ആയതുകൊണ്ടും മാത്രം പ്രസവം നിർത്താനായിട്ട് നിർബന്ധിക്കപ്പെടുന്ന ചിലരും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇനിയും കുഞ്ഞുങ്ങൾ ആഗ്രഹിച്ചിട്ടും മൂന്നാമത്തെ സിസേറിയനിൽ ഇനി പറ്റില്ല എന്നുള്ള കാരണം കൊണ്ട് പ്രസവം നിർത്തുന്ന ഒരു ഒരു രീതി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണാറുണ്ട്. നാലാമത്തെയോ അഞ്ചാമത്തെയോ സിസേറിയൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് മാർട്ടിൻ ലിനെറ്റ് ദമ്പതികളുടെ ഒരു അനുഭവത്തിൽ നിന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്. എൻ്റെ അനുഭവം ഞാൻ പറയാം. ഞാൻ ഇന്നും ഒരു നാലാമത്തെ സിസേറിയൻ ചെയ്യുകയുണ്ടായി. അവരുടെ രണ്ട് സിസേറിയൻ കഴിഞ്ഞപ്പോൾ പ്രസവം നിർത്തിയതായിരുന്നു. നിർഭാഗ്യവശാൽ അവരുടെ രണ്ടാമത്തെ കുഞ്ഞ് പ്രസവശേഷം പത്താമത്തെ ദിവസം മരിച്ചുപോയി. പിന്നീട് അവർ എൻ്റെ അടുത്ത് വന്ന് റീകാനലൈസേഷൻ, ട്യൂബ് തിരിച്ചു തുന്നുന്ന ഓപ്പറേഷൻ ചെയ്തതിന് ശേഷമാണ് അവർ വീണ്ടും മൂന്നാമത് ഗർഭിണിയായത്. ഇപ്പോഴവർക്ക് നാലാമതൊരു കുഞ്ഞിനെ കൂടി ദൈവം കൊടുത്തു. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഈവൻ അതിന് മുകളിലുള്ള സിസേറിയൻസ്, എലക്റ്റീവ് റിപ്പീറ്റ് സിസേറിയൻസ്, വലിയ അപകടമൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഇപ്പോൾ അവൈലബിളായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ തന്നെ സൂചിപ്പിക്കുക. യു കെയിൽ നിന്നുള്ള ഒരു പബ്മെഡ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റഡായിട്ടുള്ള ഒരു ഒരു പബ്ലിക്കേഷൻ, ആയിരത്തോളം നാലാമത്തത് മുതൽ മുകളിലുള്ള സിസേറിയനുകൾ നടന്ന ഒരു സ്റ്റഡി സീരീസ്, ഒരുപാട് പേരുടെ സിസേറിയനുകളുടെ അനുഭവത്തിൽ, അതിൽ ഒറ്റ അമ്മയ്ക്ക് പോലും ജീവഹാനി ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതിശയമുള്ളൊരു കാര്യമല്ല. കാരണം അത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ ചിലരിൽ യൂട്രസിൻ്റെ അടിഭാഗത്ത് പ്ലസൻ്റ മറുപിള്ള പറ്റിപ്പിടിച്ചത് മൂലം ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നു. ആയിരത്തോളം പേരിൽ ഈ നാലാമത്തെയോ അതിന് മുകളിലുള്ള സിസേറിയൻ ചെയ്തപ്പോൾ അതിൽ 6 പേർക്കാണ് അങ്ങനെ ഗർഭപാത്രം നീക്കം ചെയ്യേണ്ടി വന്നത്. മറ്റുള്ള സിസേറിയനുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ ഒരു അപകട സാധ്യതയൊന്നും ഇല്ല എന്ന് യു കെയിലെ പഠനങ്ങളിൽ നിന്ന് കൃത്യമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതെല്ലാം സാധ്യമാണ്. നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഏഴാമത്തെയും ഒക്കെ സിസേറിയനുകൾ നമ്മുടെ നാട്ടിൽ സാധ്യമാണെന്നുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെയുള്ള എൻ്റെ അനുഭവമാണ്. അപ്പോൾ കൂടുതൽ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് സാധ്യതയുണ്ട്. സിസേറിയൻ ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മൾ പ്രസവം നിർത്തേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ തീരുമാനം. ദൈവം നിങ്ങൾക്ക് ഒരു കുഞ്ഞിനെ കൂടി തരാനായിട്ട് ആഗ്രഹിക്കുന്നെങ്കിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ടുള്ള നിങ്ങളുടെ മനസ്സിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ വില്ലിങ്ങാണ്. ഞാൻ മാത്രമല്ല, ഇതുപോലത്തെ മറ്റു ഡോക്ടേഴ്സും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. താങ്ക് യു ഡോക്ടർ. ഞാൻ ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം അങ്ങോട്ട് മുന്നോട്ട് വയ്ക്കുകയാണ്. ഈശോയോട് ചേർന്ന് നമുക്കെങ്ങനെ എങ്ങനെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാം? ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഒരു വെരി ബിസി വേൾഡാണ്. ഭാര്യയും ഭർത്താവും പ്രൊഫഷണൽസ് ആയിരിക്കുന്ന ഒരു കാലഘട്ടം, എല്ലാവരും അവരവരുടെ തിരക്കുകൾ. കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒന്ന് അല്ലെങ്കിൽ മാക്സിമം രണ്ട് എന്ന് പറയുന്ന ഒരു യുഗത്തിലാണിത് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവരോടൊക്കെ നമുക്ക് എങ്ങനെ എന്താ പറയാൻ പറ്റും ഈശോയോട് ചേർന്ന് നിന്ന്, അല്ലെങ്കിൽ ഒരു ജീവനെ നശിപ്പിക്കാനോ ഒരു ജീവനെ തടസ്സം നിൽക്കാനോ നമുക്കൊരു അവകാശമില്ല. ഈശോയോട് ചേർന്ന് നമുക്ക് ഈശോയോട് ചേർന്ന് നിന്ന് നമുക്ക് ജീവനോടുള്ള തുറവി വേണമെന്ന് എങ്ങനെ പറഞ്ഞ് പറയാൻ പറ്റും അവരോട്? ഡോക്ടറിന് എന്താ പറയാനുള്ളത്? ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോഴുണ്ടാകുന്ന ഒരു അനുഗ്രഹം എത്രയാണെന്ന് തിരിച്ചറിയുന്നവർക്ക് ആ കുഞ്ഞിന് വേണ്ടി എടുക്കേണ്ടി വരുന്ന ത്യാഗങ്ങൾ, അത് പലപ്പോഴും ഒരിക്കലും ഒരു ഭാരമായിട്ട് അവർ കാണുന്നില്ല. അപ്പോൾ തിരക്കുള്ള ജീവിതമാണ്. പ്രൊഫഷണൽ ആയിട്ടുള്ള തിരക്കുകളുണ്ട്, സാമൂഹികപരമായിട്ടുള്ള തിരക്കുകളുണ്ട്, ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ട്. എങ്കിലും ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും നശിച്ചു പോകാത്ത ഒരാത്മാവിന് ശരീരം കൊടുക്കാനായിട്ടാണ് ദൈവം ദമ്പതികളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സന്തോഷത്തോടുകൂടി ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനായിട്ടുള്ള ഒരു തീരുമാനം ദമ്പതികൾ എടുക്കുമ്പോൾ അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. ദൈവം തന്നാൽ മാത്രമേ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് സാധിക്കുള്ളൂ. അങ്ങനെ ഒരു കുഞ്ഞിനെ സ്വീകരിക്കാനായിട്ട് തീരുമാനമെടുക്കുന്ന ദമ്പതികളുടെ ജീവിതത്തിൽ അവർ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ദൈവം അനുഗ്രഹമായിട്ട് മാറ്റുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ നമ്മളത് കാണുന്നു. അപ്പോൾ മുന്നോട്ടുള്ള വഴികളിൽ കുഞ്ഞു വളരുന്ന കാലഘട്ടത്തിലെല്ലാം ആ കുഞ്ഞിനു വേണ്ടി ഉറക്കമിളയ്ക്കുന്ന രാത്രികളും വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ഉണ്ടെങ്കിലും ഈ കുഞ്ഞിലൂടെ ദൈവം നമ്മുടെ കുടുംബത്തിലേക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്രയോ അധികമാണ്. ഈ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നാനായിട്ടുള്ള വായ മാത്രമല്ലല്ലോ അവർക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തരാനായിട്ട് ഒരുപാട്. ആ കുഞ്ഞിൻ്റെ ചിരിക്കുന്ന ഒരു മുഖം,
അത് നമ്മുടെ ഹൃദയത്തിന് തരുന്ന സന്തോഷം എന്നുള്ളത് ഒരു പക്ഷെ നിർവചിക്കാനാവാത്തതാണ്. ആ കുഞ്ഞുങ്ങളുടെ ബുദ്ധി അവർ വളർന്നു വളർന്നു വരുന്നു, ആ ബുദ്ധിയായിരിക്കാം ഒരു പക്ഷേ നാളത്തെ പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരുപാട് സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒരു പക്ഷേ അവരുടെ തലയിൽ നിന്നായിരിക്കാം വരാനായിട്ട് പോകുന്നത്. സ്നേഹിക്കാനായിട്ടുള്ള ഹൃദയവും ചിന്തിക്കാനായിട്ടുള്ള ബുദ്ധിയും അധ്വാനിക്കാനായിട്ടുള്ള കൈകാലുകളും എല്ലാമുള്ള മനുഷ്യജീവനുകളാണ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് വരുന്നത്. ഈ കുഞ്ഞുങ്ങളെ ഒരിക്കലും ഒരു ഭാരമായിട്ട് കാണാതെ ആ കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കണ്ട് അവരെ സ്വർഗോന്മുഖരാക്കി നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സമൂഹത്തിനും രാജ്യത്തിനും അനുഗ്രഹമുള്ള മക്കളാക്കി വളർത്തുക എന്നുള്ളതാണ് ഒരുപക്ഷെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ചെയ്യാവുന്ന ഏറ്റവും നന്മയുള്ള കാര്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു ഭാരമല്ല, അവർ വെറുമൊരു ജനസംഖ്യയായിട്ട് കാണാതെ അവരെ ദൈവത്തിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് കണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വിശാലമായിട്ടുള്ള ഒരു ഹൃദയം, ആ കുഞ്ഞുങ്ങളെ ആഗ്രഹിക്കുന്ന സ്വീകരിക്കുന്ന വിശാലമായിട്ടുള്ള ഹൃദയം നമുക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. വളരെ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടർ നമ്മളുടെ അടുത്ത് പങ്കുവച്ചത്. വളരെ തിരക്കേറിയ ഒരു അതെ ഇത്രയും ഒരുപാട് തിരക്കുള്ള ഡോക്ടറാണെന്ന് അറിയാം. അപ്പോൾ ഈ ഒരു തിരക്കിനിടയ്ക്കും ഇങ്ങനെ ഒരു ലൈവ് വീഡിയോ കോൺഫറൻസിങ്ങിന് വരാൻ സമയം കണ്ടെത്തതിന് ഓർത്ത് ഡോക്ടറിന് ഒരുപാട് നന്ദി പറയണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഡോക്ടർ. ബാക്ക് ടു യു മനു ആൻഡ് എൽറിയ. താങ്ക് യു ദോജന മീനു. ഡോക്ടർ ഫിൻഡോം വളരെയധികം പ്രോ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. സിസേറിയനൊക്കെ വളരെയധികം ഇനീഷ്യേറ്റീവ് എടുത്ത് പ്രൊമോട്ട് ചെയ്യുന്ന സിസേറിയൻ ആണെങ്കിൽ കൂടിയും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഡോക്ടറും കൂടിയാണ് ഡോക്ടർ ഫിൻഡോ. ഇങ്ങനത്തെ കറേജിയസ് ആയിട്ടുള്ള സ്റ്റെപ്സുകൾ, കറേജിയസ് ആയിട്ടുള്ള തീരുമാനങ്ങൾ, ജീവന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇവരതിലൊന്നാണ്. ഒരാൾക്കാരെ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ അച്ഛൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അച്ഛനിലേക്ക് നമുക്ക് പോകാം. ഓവർ ടു ഫിലിപ്പൈൻ. വിശ്വംശികായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ മനോഹരമായൊരു സബ്ജക്റ്റാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവ ആശ്രയത്തിൽ ഊന്നി നിന്നുകൊണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കുന്ന മാതാപിതാക്കൾ, ദൈവത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ദൈവാശ്രയ ബോധം, രണ്ട് മക്കൾക്ക് ജന്മം കൊടുക്കൽ. പ്രിയപ്പെട്ടവർ, ആദ്യം തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ദൈവാശ്രയ ബോധം മക്കൾക്ക് ജന്മം കൊടുക്കുന്ന കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, കുടുംബജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ആദ്യം മുതൽ അവസാനം വരെ മക്കൾക്ക് ജന്മം കൊടുക്കുന്നതാവും, അതിനു മുമ്പ് വിവാഹം കഴിക്കുന്ന കാര്യത്തിൽ, ദമ്പതി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, മക്കളെ ജനിപ്പിക്കുന്ന കാര്യത്തിൽ, മക്കളുടെ ഭാവി തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ തന്നെ ജോലികൾ, ഒരു വീട് വെപ്പ്, എന്തുമാവട്ടെ, ദൈവാശ്രയ ബോധം വേണം. എന്താ ദൈവാശ്രയ ബോധം? ദൈവഹിതം അറിയുക, അത് നടപ്പാക്കുക. അപ്പോൾ പിന്നെ നല്ലൊരു കാര്യം എന്താണെന്ന് അറിയാവോ, അത് ദൈവത്തിന് ഇഷ്ടമല്ല നടപ്പാക്കുക, നമ്മുടെ ഇഷ്ടമല്ലല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ വേണ്ട. ഈ ഒരു ടോപ്പിക്കൊക്കെ മുമ്പോട്ട് വെക്കുമ്പോൾ തന്നെ കുറേ ക്രൂരമായ തമാശകൾ എപ്പോഴും മുമ്പോട്ട് വരാറല്ലേ. ഇപ്പോൾ ഒരു മൂന്ന് നാല് കൂടുതൽ കുഞ്ഞുങ്ങളുള്ള കപ്പിൾസിനെ കാണുമ്പോൾ, പ്രത്യേകിച്ച് ആണുങ്ങളെ കാണുമ്പോൾ ചോദിക്കും, ഇതൊക്കെ തന്നെ ആടാണോ നിൻ്റെ പണി എന്ന് ചോദിക്കും. അല്ലെ, യാതൊരു കൺട്രോളും ഇല്ലയെന്ന്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ടി വി ഷോ കാണുവാൻ, ഞാനത് ഒരു ചെറുപ്പക്കാരൻ, ഒരു ടീനേജറാണ്. അവൻ അവരോട് ആങ്കർ ചോദിച്ചു, വീട്ടിൽ എത്ര മക്കളുണ്ട്? അഞ്ച് പേരുണ്ട്. രണ്ടുപോൻ പറയാണ്, അപ്പം അതിന് കൺട്രോളും ഇല്ലെന്നേ. അപ്പോൾ ആൾക്കാരായിട്ട് കൈയടിക്കുന്നു. ആൾക്കാരുടെ കൈയ്യടി കിട്ടാൻ വേണ്ടി അപ്പന് വരെ ട്രോളുന്ന കാലാണിത്. കൺട്രോൾ ഇല്ലാത്തവൻ, അത് തന്നെയാണോ പണി? പ്രിയപ്പെട്ടവരെ, അവൻ തിരിച്ചു ചോദിക്കട്ടെ, ഇതൊരു പണിയാണോ? ലൈംഗികതയിൽ ഏർപ്പെടുന്നതും മക്കളെ ജനിപ്പിക്കുന്നതും ഒരു പണിയാണോ? അത് മാനുഷികമായി വെറും ബയോളജിക്കൽ ആക്ടിവിറ്റി മാത്രമായും സ്വാർത്ഥപരമായൊക്കെ ചിന്തിക്കുമ്പോൾ അതൊരു പണിയാണ്? അല്ലെങ്കിൽ അത് സ്നേഹത്തിൻ്റെ പങ്കുവയ്പ്പാണ്, ദൈവത്തോടൊപ്പം ചേർന്ന് നിന്നുള്ള സൃഷ്ടികർമ്മത്തിൽ പങ്കെടുക്കലാണ്, വിശുദ്ധിയുടെ ആഘോഷമാണ്? ഞാൻ ഈ ദിവസങ്ങളിൽ എൻ്റെ സ്റ്റഡി, ഞാനിപ്പോൾ പഠിക്കുന്ന പി എച്ച് ഡി തീസിസ് ഒരു പ്രഗ്നൻസിയുടെ ആത്മീയതയെ പറ്റിയാണ്. അപ്പോൾ ഞാൻ കുറേ ചെറുപ്പക്കാരായ കപ്പിൾസുണ്ട്, മക്കളൊക്കെ അധികമുള്ള കപ്പിൾസ് ഇൻ്റർവ്യൂ ഉണ്ടാവപ്പെടുന്നു. അപ്പോൾ അവരൊക്കെ ഇൻവേരിയബിളി പറഞ്ഞൊരു കാര്യമുണ്ട്, അവരുടെ ആദ്യ രാത്രിയിലേക്ക് അവർ കടന്നപ്പോൾ, പിന്നീട് ഓരോ രാത്രികളിലും അവരവർ വിശുദ്ധമായ മണിയറയിലേക്ക് കടന്നപ്പോൾ, അവർ തിരുപ്പത്തിനും എടുത്ത് വായിച്ചെന്ന് പറയുന്നത്, എല്ലാവരും തന്നെ വായിച്ചു തുടങ്ങിയത് തോബിയാസിൻ്റെ പുസ്തകമായിരുന്നു. തോബിയാസിൻ്റെ പുസ്തകം 8-ാം അധ്യായം, തോബിയാസിന് റഫായൽ മാലാഖ സൈറയ്ക്കും തോബിയാസിനും ആദ്യ രാത്രി തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. എങ്ങനെ നിങ്ങൾ നിങ്ങളുടെ മണിയറയിലേക്ക് പ്രവേശിക്കണം, എന്തിനു വേണ്ടിയാണെന്നറിയാവോ, സാത്താനെ മാറ്റി നിർത്താൻ. അവരൊരുമിച്ച് കുറേ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് മനോഹരമായ തോബിയാസിൻ്റെ പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ ചെറുപ്പക്കാരായ ദമ്പതികളൊക്കെ ഉറപ്പായിട്ടും തോബിയാസിൻ്റെ പുസ്തകം 8-ാം അധ്യായം എടുത്തൊന്ന് വായിക്കണം. മനോഹരമായ പ്രാർത്ഥന. ഒരു മനോഹരമായ വചനമുണ്ട് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നാണ്, സങ്കീർത്തനം 127. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, 127:3. ഉദരഫലം ഒരു സമ്മാനവും,
യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവകൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗര കവാടത്തിങ്ങിൽ വെച്ച് ശത്രുക്കൾ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരികയില്ല. അതിനർത്ഥം തന്നെ കൂടുതൽ മക്കൾ നിങ്ങൾ ആവനാഴി നിറയ്ക്കുന്ന അസ്ത്രങ്ങൾ പോലെയാണ്. നിങ്ങൾ ജീവിതത്തിൻ്റെ ക്രൂഷ്യൽ മൊമെൻറ്റുകളിൽ നിങ്ങളെ സഹായിക്കുന്ന, നിങ്ങൾക്ക് ശക്തിയാവുന്നവരാണവർ, അല്ലാണ്ട് ബാധ്യതയാവുന്നവരല്ല. അടുത്തത് ഒരു ചെറുപ്പക്കാരായ ദമ്പതികൾ, അഞ്ച് മക്കളുണ്ട്. അവർ പറഞ്ഞ മനോഹരമായ സംഭവം ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ചേച്ചി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലിക്കാരിയാണ്. ആ ചേച്ചിയുടെ കൂടെ ജോലിക്ക് പ്രവേശിച്ച പലരും ഒക്കെ ഈ ചേച്ചിക്ക് അഞ്ച് മക്കളുടെ ഗ്യാപ്പുകൾ, ഈ ഓരോ കുഞ്ഞുങ്ങളുമായിട്ട് പ്രസവത്തിൻ്റെ ലീവൊക്കെ എടുക്കാൻ വന്നപ്പോൾ പലപ്പോഴായും ജോലി വലിയ ഹൈപ്പൊന്നും കിട്ടിയില്ല, വലിയ വലിയ കയറ്റങ്ങളൊന്നും പെട്ടെന്ന് കിട്ടിയില്ല. അപ്പോൾ കൂടെ ജോലി ചെയ്ത പലരും ഒരു കുഞ്ഞിലൊക്കെ നിർത്തിയിട്ട് പ്രൊഫഷനെ ശ്രദ്ധിച്ച് പെട്ടെന്ന് കയറിപ്പോയി. അപ്പോൾ ഇപ്പോൾ ചേച്ചിയും ഗ്രാജുവൽ ആയിട്ട് വളർന്ന് വളർന്ന് അവരുടെ ഒപ്പം എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കയറിപ്പോയവർ അവരുടെ ജീവിതത്തിൻ്റെ 50s എത്തി ഓൾറെഡി, ഒറ്റ മക്കളിൽ ചുരുങ്ങി. അപ്പോൾ ഇപ്പോൾ അവർ പറയുകയാണ്, ഈ ചേച്ചിയോട് പറയുകയാണ്, മകളെ നീയാണ് ഭാഗ്യവതി, ഞങ്ങളന്ന് ഒരു കുഞ്ഞ് മാത്രം മതിയും തീരുമാനിച്ച് ഞങ്ങൾക്ക് സാലറിയിൽ ഹൈക്ക് ഉണ്ടാവാനും പ്രൊഫഷണൽ ഹൈക്ക് ഉണ്ടാവാനും ശ്രമിച്ചു. പക്ഷേ ജീവിതാന്ത്യത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നീയാണ് റിച്ച്. കാരണം എന്താണെന്നറിയാവോ, ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ, റിട്ടയർമെൻ്റ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഡിപ്പെൻഡൻ്റ് ഒരാളെ ഉള്ളൂ, ഒരാളുടെ സാലറിയേ ഉള്ളൂ. അയാൾ ഈ നാട്ടിൽ ജീവിച്ചില്ല, ഞങ്ങൾ ഒറ്റപ്പെട്ടു പോകും. നിനക്കാരാ, നിനക്ക് അഞ്ച് മക്കളുണ്ട്, അഞ്ച് മക്കളുടെ സാലറി ഉണ്ട്. ഇപ്പോൾ ഒന്നോ രണ്ടോ മക്കൾ വിദേശത്ത് പോയി സെറ്റിലായാലും നോക്കാൻ താല്പര്യം കാണിച്ചില്ലെങ്കിൽ പോലും വീണ്ടും രണ്ട് മൂന്ന് മക്കൾ വീട്ടിലില്ലേ. അതുകൊണ്ട് കൂടുതൽ മക്കൾ ഒരിക്കലും ബാധ്യതയല്ല. കാരണം അത് ആവനാഴിയിലെ അസ്ത്രം പോലെയാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ ക്രൂഷ്യൽ മൊമെൻസുകളിൽ നിങ്ങളെ സഹായിക്കാൻ പോകുന്ന, ഈ കൂടെ നിന്ന് നിങ്ങൾ കർത്താവിനൊപ്പം നിന്നുകൊണ്ട് ജന്മം കൊടുത്ത മക്കളാണ്. അവർ തന്നെയാണ് സ്വർഗത്തിലേക്ക് നിങ്ങൾ കയറിപ്പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണവും. മക്കൾ ഭൂമിയിലേക്ക് വരുന്നത് തടയാതെ ജീവന് വേണ്ടി തുറന്നു കൊടുക്കുന്ന, ഉദരം തുറന്നു കൊടുക്കുന്ന, മനസ്സ് തുറന്നു കൊടുക്കുന്ന, വീട് തുറന്നു കൊടുക്കുന്ന, ജീവിതം തുറന്നു കൊടുക്കുന്ന എല്ലാ ദമ്പതികളും സ്വർഗത്തിലേക്കുള്ള അവരുടെ വാതിലും കൂടി തുറന്നിടുകയാണ്. കുടുംബം ഒന്നിച്ചാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഞാനൊരു ചെറിയ ചോദ്യം ചോദിച്ചോട്ടെ, ഒരു ചെറിയ സംശയം. വിള നശിപ്പിക്കലാണോ, വിളനിലം നശിപ്പിക്കലാണോ വലിയ തെറ്റ്? അതായത് ഒരു പാടത്ത് വളർന്നു വരുന്ന, ഇപ്പോൾ കൃഷിയെടുക്കാറായി നിൽക്കുന്ന നെല്ല് നശിപ്പിക്കലാണോ, ആ നെൽപ്പാടം തന്നെ നശിപ്പിക്കലാണോ ഏറ്റവും വലിയ പാപം? അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറഞ്ഞാൽ മഹാപാപമാണ്, അതെന്താ? വിള നശിപ്പിക്കലാണ്. അപ്പോൾ ഈ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ പ്രസവം നിർത്തൽ, വന്ധീകരണം എന്ന് പറയുന്നത് എന്താ? വിളനിലം നശിപ്പിക്കലല്ലേ പ്രിയപ്പെട്ടവരെ. ആർക്കും കുറ്റബോധം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ, പക്ഷേ അത് വലിയൊരു സത്യമാണ് പ്രിയപ്പെട്ടവരെ. ജീവനോട് തുറവുള്ളവരാവാം നമുക്ക്. എപ്പോൾ നമ്മൾ ജീവനോട് വേണ്ട അടച്ചു വെച്ചോ, വാതിലടച്ചോ, സ്വർഗത്തിൽ നിന്നുള്ള കൃപയുടെ വാതിൽ കൂടി നമ്മൾ അടച്ചു വയ്ക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ഇത് കേട്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം, ഈ ജീവനോടുള്ള ഒരു വലിയ തുറവിക്ക് വേണ്ടി. കഥാവായിശോയേ, മക്കളെ നിങ്ങൾ കുടുംബമൊക്കെ ഒന്ന് ചേർന്ന് നിന്നേ. എല്ലാവരും പുതിയ യുവദമ്പതികളൊക്കെ ഉണ്ട്, അവരുടെ കരങ്ങളൊക്കെ ഒന്ന് ചേർത്ത് വെച്ചേ. ആ വിവാഹമെന്ന കൂതാശയുടെ വിശുദ്ധി മുഴുവൻ ഈ നിമിഷം ഒന്നുകൂടി സ്വീകരിച്ചേ. കർത്താവായിശോയേ, വിവാഹമെന്ന കൂതാശയോട് ഞങ്ങൾ ഒന്ന് ചേർത്തതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്ന മക്കളെ, തരാൻ പോകുന്ന മക്കളെയൊക്കെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ, ജീവനെ സ്വീകരിക്കുന്ന കാര്യത്തിൽ, മക്കളെ ജനിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ ഒരു കൺഫ്യൂഷൻ ആയ ആ മൊമെൻ്റൊക്കെ ആണെങ്കിൽ, തമ്പുരാനെ, ശക്തമായിട്ട് ഞങ്ങൾക്ക് വിവേകം തരണമേ, സ്വർഗത്തിൻ്റെ വിവേകം തരണമേ. പ്രത്യേകിച്ച് പ്രസവം നിർത്തുന്നതിനെ പറ്റിയൊക്കെ തീരുമാനമെടുക്കുന്ന ആ ഒരു കാര്യത്തിൽ നിൽക്കുന്ന ദമ്പതികളൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സ്വർഗത്തിൻ്റെ തീരുമാനത്തിലേക്ക് അവർ നടന്നു വരട്ടെ. സാത്താൻ്റെ എല്ലാ സ്വാർത്ഥപരമായ തീരുമാനങ്ങളിലും അവർ മാറിപ്പോകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയ വെട്ടം കൊടുക്കണമേ. പ്രത്യേകിച്ച് ഈ രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ കുറ്റബോധം പേറുന്നവരുണ്ടെങ്കിൽ, സ്വർഗമേ, കനിവോടെ കരങ്ങൾ നീട്ടി അവരെ തൊടണമേ, ആ കുറ്റബോധം മായ്ച്ചു കളയണമേ, അവർക്ക് വീണ്ടും പ്രത്യാശയും പ്രതീക്ഷയും കൊടുക്കണമേ, മാപ്പ് കൊടുക്കണമേ. ഒപ്പം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചിട്ട് മക്കളില്ലാത്ത ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി ഉദരഫലങ്ങൾ ലഭിക്കപ്പെടട്ടെ. അമ്മ മാതാവേ, സകല വിശുദ്ധരെ, പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി നിലനിന്ന അനേകം വിശുദ്ധരെ, അൽമായ വിശുദ്ധരെ, നിങ്ങളുടെ പ്രത്യേക മാധ്യസ്ഥം ഞങ്ങൾ ഈ നിമിഷം ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് കുടുംബം ഒന്നിച്ച് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണം ഉണ്ടാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ടോപ്പിക്കിനെ വളരെ നല്ല രീതിയിൽ അച്ഛൻ പ്രസന്റ് ചെയ്യുകയുണ്ടായി. ഇതുപോലെ ജീവന് വേണ്ടിയിട്ട് പ്രോ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വീതിയുടെ മറ്റൊരു എപ്പിസോഡിനായി നമ്മൾക്ക് കാത്തിരിക്കാം. Until then, goodbye.